ശ്രീ രാജേന്ദ്ര മംഗലം ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് രാവിലെ മുതൽ പുറത്ത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തൂങ്ങി മരണം മാത്രമാണെന്നാണ് പറയുന്നത്. കാരണം മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല, തലയോട്ടിയിലും പേശികൾക്കൊന്നും പരിക്കില്ല എന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ഇങ്ങനെ തൂങ്ങി മരണമാണ് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിൽക്കാലത്ത് വിശദമായ അന്വേഷണം ശാസ്ത്രീയമായിട്ട് നടത്തിയപ്പോൾ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തന്നെ എത്രയോ കേസുകളുണ്ട്. അത് അത്തരം ഒരു കഥ തന്നെയാണ് CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന സിനിമയിലും ഉള്ളത്. ഡമ്മി വെച്ച് പരിശോധിച്ചപ്പോൾ ആ തരത്തിൽ ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ബാധിക്കുന്നത്. അതാണ് കേസ് ഡയറിയിൽ ഉള്ളത്. അതിന് വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജുഷ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CBI അത് ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് അതിൽ പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞു. എങ്കിലും കൊറാബേറ്ററി എവിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അനുബന്ധമായിട്ടുള്ള തെളിവുകൾ, ഇപ്പൊ ആരെയൊക്കെ വിളിച്ചിരിക്കുന്നു, ആരെയൊക്കെ ഇദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ പ്രതി എന്ന് സംശയിക്കുന്നവരെ ആരൊക്കെ വിളിച്ചിരിക്കുന്നു, ഇതിനകത്ത് ഇപ്പോ ആക്ഷേപവാക്കുകൾ തേജോവധം ചെയ്ത ആള് ആരെയൊക്കെ വിളിച്ചിരിക്കുന്നു, ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെയുള്ളത് വരും. അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഇദ്ദേഹം യാത്രയായപ്പോ ദിവസം കണ്ണൂരിനോട് കൂടി വിട പറയുന്ന ദിവസം അദ്ദേഹം ഒറ്റയ്ക്കാണ് പോയത്. ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല കൂടെ. ഷെറീഫ് എന്ന് പറയുന്ന ഡ്രൈവർ മാത്രം ആ കൂടെ ഉണ്ടായിരുന്നു. സഹപ്രവർത്തകർക്കാർക്കും പോവാൻ തോന്നിയില്ല. എന്തുകൊണ്ട് അങ്ങനെ തോന്നി, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയോ, എന്താണ് കാര്യം? സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ണൂരിനോട് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ശല്യം അങ്ങ് പോയല്ലോ, ഇനി വിചാരിച്ചെങ്കിലും ആൾക്കാർ കൂടെ പോവില്ലേ, അവർക്കൊരു ശല്യമായിരുന്നു എങ്കിൽ. അപ്പൊ ആ ഒരു കണ്ടീഷണാലിറ്റി അവിടെ നടപ്പായിട്ടില്ല. ഒറ്റയാളും പോവാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ യാത്രയപ്പ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പരസ്യമായിട്ട് ഒരു യാത്രയപ്പ് യോഗത്തില് വിളിക്കാതെ വന്ന ആൾ വന്ന് തേജോവധം ചെയ്യുക, അത് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേസ്, തേജോവധം ചെയ്യാൻ വിളിക്കാതെ വന്നിട്ടുള്ളതാണ്. വരിക എന്ന് പറയുന്നത് അസ്വാഭാവികം ആ ജില്ലയോട് വിട പറയുന്ന നേരത്ത്. അപ്പൊ ആസൂത്രിതമായിട്ടുള്ള ഇയാൾ വളരെ മനക്കെട്ടി ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, ലോലഹൃദയനായിട്ട് ഒരാളാണ്. അപ്പൊ ഈ വാക്കുകൾ കൊണ്ടുള്ള കത്തി കൊണ്ടു തന്നെ കൊല്ലാമെന്ന് പറഞ്ഞാലും അതും ഒരു കൊലപാതക ശ്രമം തന്നെയാണ്. അപ്പോ ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ മനുഷ്യനെ പീഡിപ്പിച്ച് വാക്കുകൊണ്ടായാലും കത്തി കൊണ്ടായാലും വാക്കത്തി കൊണ്ടായാലും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വാക്കിന് ചിലപ്പോൾ വാക്കത്തേക്കാൾ മുറി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആവശ്യമില്ലാതെ അവിടേക്ക് കയറി വന്നിട്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും തെളിവുണ്ടോ, ഈ നാളിവിധി വരെയായിട്ടും കൈക്കൂലി വാങ്ങിച്ചെന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടോ? അതുമില്ല. കയറി വന്ന് പറയുക, കേരളത്തിൽ അഴിമതി നടത്തുന്ന എത്രയോ പേര് ദിവസവും പിടിക്കപ്പെടുന്നു, അവരുടെ കാര്യത്തിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവരിൽ പലരും തിരിച്ച് ജോലിയിൽ രാജാക്കന്മാരായിട്ട് വിലത്തി കയറി വരുന്നില്ലേ? അപ്പൊ ഈ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള സാഹചര്യം, കലക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സഹപ്രവർത്തകർ മുഴുവൻ ഒരൊറ്റയാളൊരു സഹതാപ വാക്ക് അല്ലെങ്കിൽ ഒരു അനുതാപ വാക്ക് പറഞ്ഞു. ആരെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ ഈ ADM എന്ന് പറയുന്ന പോസ്റ്റുകൾ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുകൾ, ആരെങ്കിലും ഒരു ഐക്യം പ്രഖ്യാപിച്ചോ? മറിച്ച് അവിടെ നിസ്സംഗനായിട്ടിരുന്ന ആ കലക്ടർക്ക് ഐക്യം ഖാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് IAS അസോസിയേഷൻ രംഗത്ത് വന്നു നമ്മൾ കണ്ടല്ലേ. ഇദ്ദേഹം ഒരു സംഘടനയുടെ ആളല്ലേ, ആ സംഘടന രംഗത്ത് വന്നു. പ്രത്യേകിച്ച് CITU ഒരു നേതാവ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മനോവേദന കൊണ്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്റെ ഇടമായിട്ട് ചങ്കൂറ്റത്തോടെ നട്ടൽ നിവർത്തി എന്ന് സംസാരിച്ചിട്ടുള്ളത്. പാർട്ടി പോലും അദ്ദേഹം വിശ്വസിച്ചിരുന്ന മറ്റൊരു കാര്യം എന്താ ശ്രദ്ധയിൽപ്പെട്ടത്, കോടതിയിൽ സർക്കാർ പറഞ്ഞ CBI അന്വേഷണം വേണ്ട, പക്ഷെ കോടതി ചോദിച്ചിട്ടുണ്ട് ഇത് കൊലപാതകമാണോ ആത്മഹത്യ. പക്ഷെ കോടതിയിലും സർക്കാർ പറഞ്ഞ ഇത് ആത്മഹത്യയാണ്, കൊലപാതകമാണെങ്കിൽ മാത്രം CBI വന്നാൽ പോലും സർക്കാരിന്റെ വാദം. അതെ, ശരിയാണ്. കോടതിയുടെ മുമ്പിൽ അതിൽ തെളിവാണ് പ്രധാനം. നമ്മളീ പറയുന്ന ഈ സത്യം എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ അല്ല കോടതി പരിഗണിക്കുക. ഡോക്ടർ എന്താണ് സർട്ടിഫിക്കറ്റ് പറയും, അതാണ് തെളിവെന്ന് പറയും. അല്ലേ, ഞാൻ നമ്മൾ പത്രപ്രവർത്തകർ പറയുന്നതല്ല അതിന്റെ തെളിവെന്ന് പറയും. പക്ഷെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അസ്വാഭാവികത ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെയായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അചഞ്ചലമായിട്ടുള്ള ഒന്നുമല്ല. വേറൊരു ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അങ്ങനെ ഫോറൻസിക് എവിഡൻസ് എന്ന് പറയുന്നത് മാറ്റപ്പെടുന്നതായിട്ടുള്ളത്, എത്ര തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും ഒക്കെ മനുഷ്യരെ നടത്തപ്പെടുന്നതാണ്, അന്തിമമായിട്ടുള്ളതല്ല ഒരു ഫോറൻസിക് റിപ്പോർട്ടും എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അവർ സമ്പാദിച്ചു എന്ന് മാത്രമാണുള്ളത്, ബന്ധുക്കളാരും അടുത്തുണ്ടായിരുന്നില്ല. അതാണ് ഈ പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ദേഹത്ത് പരിക്കുണ്ടായിരുന്നു നോക്കാൻ അവരുടെ ബന്ധുക്കളുടെ ഒന്നും കണ്ണുകൾ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അതാണ് അവരൊരു സംശയം പ്രകടിപ്പിക്കാൻ പോലും അതിന് തൊട്ടടുത്ത ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം അവശേഷിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് മഞ്ജുഷ എന്ന് പറയുന്ന ആൾക്കൊരു സംശയം വരണമെങ്കിൽ മഞ്ജുഷയുടെ പലതും ഈ നവീൻ ബാബു പണ്ടേ പറയുമല്ലോ, സ്വാഭാവികമാണല്ലോ, അവര് ജീവിതത്തിലെ പങ്കാളികളല്ലേ. അപ്പൊ കലക്ടറെ പറ്റി, അവിടുത്തെ അവസ്ഥകളെ പറ്റി, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനകൾ ഉണ്ടാക്കി അതിനെപ്പറ്റി ഒക്കെ രഹസ്യങ്ങൾ പങ്കുവച്ചിരിക്കുക സ്വന്തം ഭാര്യയെ മഞ്ജുഷയോടാണ്. അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥ, അതായത് തഹസീൽദാരായതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഈ തഹസീൽദാർ, അല്ലാതെ അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് അവരും പറയില്ലല്ലോ. അവർക്കും ഒരു റാഷണൽ തിങ്കിങ് ഉണ്ടാവുമല്ലോ, യുക്തിസഹമായ ചിന്ത. വാസ്തവത്തിൽ അദ്ദേഹം ഈ നവീൻ ബാബുവിനെ കുറിച്ച് ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ മഞ്ജുഷ ഈ സംശയം പ്രകടിപ്പിക്കുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടോ എന്ന് വിശ്വസിക്കാനാണ് നമ്മളൊക്കെ ശരിക്കും നമുക്ക് തോന്നുക. സ്വാഭാവികമാണത്.